ഹലോ, നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് സ്വാഗതം ഗായ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിപ്സി. അങ്ങനെ നമ്മളൊരു പുതിയ വീഡിയോ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അടിക്കാൻ മറക്കില്ല, സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഊട്ടിയിലായിരുന്നു. ഊട്ടി വീഡിയോസൊക്കെ പുറകിൽ കിടപ്പുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കുക കാണാത്തവരാണെങ്കിൽ. അപ്പോൾ ഊട്ടിയിൽ നിന്ന് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. കാരണം എൻ്റെ വലിയ റൈഡ് ഇനിയിപ്പോൾ വരാൻ പോവാം, അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനവും ഇവിടെ എത്തിയിട്ടുണ്ട് ഊട്ടി പോയി വന്ന പോത്തിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞുതരാം, ഞാൻ കാണിച്ചുതരാം എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്, എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ കാണിച്ചുതരാം. സാധനങ്ങൾ അവിടെ ഉണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് റൈറ്റ് ടു ഇറ്റ്. അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റ് പാക്കേജ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താ കറക്റ്റ് സാധനം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഗോപ്രോൻ്റെ സാധനമാണെന്ന് തോന്നുന്നുണ്ട്. ഒട്ടിച്ച് നോക്കാൻ നമുക്ക്. അതെ, ഗോപ്രോൻ്റെ സാധനമാണ്. ഇതാണ് സാധനം. ഇതെൻ്റെ സെൽഫി സ്റ്റിക്ക്. സെൽഫി സ്റ്റിക്ക് ഇതാ. ഈ സെൽഫി സ്റ്റിക്കിൻ്റെ ഇവിടെ ഗോപ്രോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താണ്. ഞാനത് വെച്ച് കാണിച്ചുതരാം. ഇതിങ്ങനെ പെർഫെക്റ്റ് ഫിറ്റ്, പെർഫെക്റ്റ് ആണ്. ഇനി ഇതാ എൻ്റെ ഗോപ്രോ എടുത്തിട്ട് സെറ്റാണ്. സാധനം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം റേറ്റിംഗ് ഉള്ളത് നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. നല്ല സാധനമാണ്, സ്ട്രോങ് ആണ്. ഈ സ്ക്രൂ ഇവിടെ ഈ ടൈറ്റ് ചെയ്യുന്ന സാധനമാണെങ്കിലും സ്ട്രോങ് ആണ്. ഇതുവരെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതും ഇതും കൂടി പ്രൈസ് വരുന്നത് 240 ആണ്. പെർഫെക്റ്റ് സെറ്റായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഗോപ്രോൻ്റെ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അത് വളരെ ചെറുതൊരു ഇത്ര വലുപ്പം വരുള്ളൂ. ഇതാകുമ്പോൾ എക്സ്റ്റെൻഡും ചെയ്യാം, വളരെയധികം നീളാക്കാതെ. നല്ല ക്വാളിറ്റി സാധനമാണത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ക്വാളിറ്റി സെൽഫി സ്റ്റിക്ക് ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഇത് വാങ്ങിയിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് നല്ല വൈഡ് റേഞ്ചിൽ റേഡിയസിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനിയും ഉണ്ട് കേട്ടോ, അവിടുത്തെ ഒന്നും ഞാൻ തുറന്നിട്ടില്ല. സോ അത് നല്ല നീളത്തിൽ പോകും. എന്തായാലും ഇത് സെറ്റായിട്ടുണ്ട്. ഗോപ്രോൻ്റെ സ്റ്റിക്ക് അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് ഇതാ ഈ ബോക്സാണ്. ഇതിൽ എന്താണെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ആ ഓക്കെ, ഇത് കാറ്റടിക്കുന്ന പമ്പാണ്. ചവിട്ടി പ്രസ് ചെയ്ത് കാറ്റടിക്കുന്ന ഒരു പമ്പാണ്. കാരണം ഇപ്പോൾ ഞാൻ ലോങ് റൈഡ് പോകുമ്പോൾ ടയറ് സെക്യൂർഡ് ആക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാനൊരു പഞ്ചർ കിറ്റ് ഇതിൻ്റെ അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം റേറ്റിംഗ് ഉള്ള തന്നെ ഇതും ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് തുറന്നു നോക്കാം, എന്താ സാധനത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ നോക്കാം. യെസ്, ഇതാണ് നമ്മളെ പമ്പ്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നല്ല സോളിഡ് സാധനമാണ്. കാണുമ്പോൾ തന്നെ നല്ല സോളിഡ് ഫീൽ തരുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഫീലും തരുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു കാല് വെക്കും, എന്നിട്ട് ഇത് അവിടെ നിന്ന് ഇങ്ങനെ പമ്പ് ചെയ്യും. അപ്പോൾ എയർ പമ്പായി വരും. പെർഫെക്റ്റ് ആണ് സാധനം, പെർഫെക്റ്റ് ആണ്. ആ എയർ വരുന്ന ആ ഒരു ഓസിലേഷൻ്റെ സ്പീഡ് നമുക്ക് കേട്ടാൽ അറിയാം സാധനം പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതാ ഇത് രണ്ട് ഓസ് വരുന്നുണ്ട്. ഒന്ന് നമ്മളെ സാധാ ടയറിന് കൊടുക്കാൻ, ഒന്ന് ട്യൂബാണ്. ട്യൂബല്ല, നമ്മളെ സൈക്കിള്, അതുപോലെ തന്നെ ബോളൊക്കെ കാറ്റടിക്കാൻ. നമ്മൾ ടയറിൽ കയറ്റി വെച്ചിട്ട് ഞാൻ ലോക്ക് ചെയ്താൽ ലോക്കായിട്ടിരിക്കും, എന്നിട്ട് പ്രസ് ചെയ്താൽ എയർ കയറും. പിന്നെ യെസ്, പമ്പിലടിക്കാനുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സാധനമുണ്ട്. സാധനം എന്തായാലും സെറ്റായിട്ടുണ്ട്. ഈ സാധനം വേർത്തിട്ടായിട്ടുണ്ട്. ഇത് ഞാൻ നല്ല റേറ്റിംഗ് നോക്കിയിട്ട് തന്നെ മേടിച്ചത്, അടിപൊളി സാധനം. ഇനി നമുക്ക് അടുത്ത പാക്കേജ് എടുക്കാം. അപ്പോൾ ഇതാ അടുത്ത പാക്കേജ്. ഇതാണ് ഇതെന്താന്ന് വെച്ചാൽ ഒരു പഞ്ചർ കിറ്റാണ്. പഞ്ചർ അടക്കാനുള്ള കിറ്റാണ്. ദ ട്യൂബ്ലെസ് പഞ്ചർ അടക്കാനുള്ള സാധനമുണ്ട്. അത് 4 എണ്ണം വരുന്നുണ്ട്. ഇത് 8 എണ്ണം വരുന്നുണ്ട് ട്യൂബ്ലെസ് അടക്കാനുള്ള. ട്യൂബ്ലെസ് അടക്കാനുള്ള 8 എണ്ണം വരുന്നുണ്ട്. പിന്നെതാ കട്ട് ചെയ്യാനുള്ള ഒരു ചെറിയ കട്ടറും വരുന്നുണ്ട്, എന്തെങ്കിലും സാധനം കട്ട് ചെയ്യാനൊക്കെ ഉള്ള. പിന്നെ അത് ആ പ്ലെയർ വരുന്നുണ്ട്, നമ്മളെ എന്തെങ്കിലും ആണിയൊക്കെ കയറിയ പിടിച്ച് വലിച്ച് ഇടാൻ ആണി വരുന്നുണ്ട്.
പിന്നെ ഈ ട്യൂബ്ലെസ് നമ്മൾ ഉള്ളിലേക്ക് പ്രസ് ചെയ്യുന്നതിന് മുമ്പ് ചെറുതായിട്ട് ഗമ്മ് തേക്കണം. ഗമ്മ് തേച്ചാൽ ഫിക്സ് ആയിട്ട് ഇരിക്കുള്ളൂ, അപ്പോൾ അതിന് ഗമ്മുണ്ട്. പിന്നെ ഹോൾ ഒന്നും കൂടി വലുതാക്കണം, നമ്മൾ ട്യൂബ്ലെസ് പഞ്ചർ അടക്കുന്നതിന് മുമ്പേ. അതിനുള്ള സാധനമാണ് ഇതൊക്കെ, സോളിഡ് ആട്ടോ, നല്ല സോളിഡ് സ്ട്രോങ് സാധനമാണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ക്വാളിറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതാ ഈ പഞ്ചർ അടക്കുന്ന സാധനം വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് പുറത്തോട്ട് വലിക്കും. ഇതാ ഇതും തേച്ചിട്ട് അപ്പോൾ നമ്മൾ പഞ്ചർ അടയും. ടയർ സേഫ് ആക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ പല ടെറൈൻസും കൂടി ഓടിക്കുന്നുണ്ട്, ഓൾ ഇന്ത്യ റൈഡ് ആണല്ലോ, അപ്പോൾ പല സ്ഥലത്ത് കൂടി ഓടിക്കും. അപ്പോൾ എല്ലായിടത്തും പഞ്ചർ അടക്കാനുള്ള ഒരു അവസരം ഉണ്ടായിക്കൊള്ളണം എന്നില്ല, എല്ലായിടത്തും ആൾക്കാരനെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പലയിടത്തും പോയി പെട്ട് കഴിഞ്ഞാൽ ടയർ പഞ്ചറായ ആകെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ചർ കിറ്റും അതുപോലെ തന്നെ ഈ പമ്പൊക്കെ വാങ്ങാനുള്ള കാരണം. കാരണം ടയർ സെക്യൂർഡ് ആയാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോക്കാം, അങ്ങനെ പെട്ടെന്ന് പണി വരില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ ടയറിൻ്റെ കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, എപ്പോഴാണ് പഞ്ചറാവുമെന്ന് യാതൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ എന്തായാലും നമ്മൾ ടയർ നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട്. ഈ സാധനം അത്യാവശ്യം പ്രൈസ് ഉള്ള സാധനമാണ്, ഇപ്പോൾ ബിഗ് ബില്യൺ സെയിൽ നടക്കുന്നുണ്ടല്ലോ, 2000 രൂപ വരുന്നുണ്ട് ഇതിന്. പക്ഷേ 250 രൂപയ്ക്ക് 75% ഡിസ്കൗണ്ട് കിട്ടിയതാണ്. എന്തായാലും ഇതൊരു വേർത്ത് ഇറ്റ് ബൈ ആയി, കാരണം ഞാൻ കുറേ ആയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. നല്ല റേറ്റിംഗിൻ്റെ സാധനം കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, മേടിച്ചു. ഇനി നമുക്ക് അടുത്ത സാധനം ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒറ്റ പാക്കേജും കൂടി ഓപ്പൺ ചെയ്യാനുള്ളൂ. ഇത് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗാണ്, നമുക്ക് തുറക്കാം. ഇതാണ് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ്. ക്യാംലൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്, ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഈ കമ്പനീൻ്റെ സാധനമാണ് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ്. വലുപ്പത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് 10 ഡിഗ്രി മുതൽ 0 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിലൊക്കെ ടെമ്പറേച്ചർ വന്നാലേ നമുക്ക് ഈ സ്ലീപ്പിംഗ് ബാഗ് മതി സെറ്റായിട്ട് രാത്രി കിടന്നുറങ്ങാൻ ടെൻറ്റിൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങാൻ കാരണം. ഇനിയിപ്പോൾ വിൻ്ററായി തുടങ്ങുകയാണ്, ഹൈ ആറ്റിറ്റ്യൂഡിലൊന്നും ഈ സ്ലീപ്പിംഗ് ബാഗ് വർക്കായില്ലെങ്കിലും ചെറിയ ആറ്റിറ്റ്യൂഡിലൊക്കെ നമുക്ക് വിൻ്ററിന് തണുപ്പുണ്ടാവില്ല എന്തായാലും. അപ്പോൾ തണുപ്പത്തൊക്കെ ഇത് അത്യാവശ്യം കുഴപ്പമില്ല, കോസി ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് അത്യാവശ്യം നമ്മളുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് വാങ്ങാൻ കഴിഞ്ഞുകൊണ്ടാണ് വാങ്ങിയത്. ഇതിനും അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പുള്ള പ്രൊഡക്റ്റ് പോലെ തന്നെ ബിഗ് ബില്യൺ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് 1500 ഈ സാധനം കിട്ടിയത്. ഇനിയിപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിതാ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. കിടിലം ക്വാളിറ്റിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അതാ ഉള്ളിൽ വരുന്ന കളർ ഏകദേശം അങ്ങനത്തെ ക്രീം കളറാണ്, പുറത്തുതാ ബ്ലാക്കും ഗ്രീനും, പിന്നെ അവിടെ നമ്മളെ എംബ്ലം വരുന്നുണ്ട്. കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ, നല്ല ലുക്കാണ്. നല്ലൊരു ഗ്രീനും ഇവിടെ അവിടെയും ബ്ലാക്കൊക്കെ ആകുമ്പോൾ ആ എംബ്ലം കൂടെ ആയപ്പോൾ നല്ല ലുക്കായി. പിന്നെ അവിടെ മേലെ നമ്മളെ തല ഇതാക്കാനൊരു സാധനമുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഉള്ളിൽ കയറി കിടന്നപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, ഞാൻ ഫുൾ സിപ്പ് ചെയ്ത് കിടന്നു, അപ്പോൾ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി 0 ഡിഗ്രി വരെയൊക്കെ ഇതിൽ കിടക്കാൻ സെറ്റാവുന്നു. പൊതുവെ 0 ഡിഗ്രി മാത്രമല്ല, നമുക്ക് ഫുള്ള് സിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ടെമ്പറേച്ചർ 0 ഡിഗ്രി വരെ പോവുകയാണെങ്കിൽ ഫുള്ള് സിപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സിപ്പ് ഫുള്ള് തുറക്കുക. തണുപ്പില്ലാത്ത സ്ഥലമാണെങ്കിൽ മൊത്തം മേലെ തന്നെ ഇങ്ങനെ കിടക്കാം. പിന്നെ തണുപ്പിനനുസരിച്ച് നമുക്ക് ഞാൻ തുറന്നത് പുതപ്പ് പോലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇത് സിപ്പ് നല്ല ക്വാളിറ്റി സിപ്പാണ് വരുന്നത് കേട്ടോ, ഈ സിബ്ബാണ് വരുന്നത്, ഉള്ളിലും സിബ്ബ് വരുന്നുണ്ട്, ഉള്ളിൽ നിന്ന് നമുക്ക് സിബ്ബ് ചെയ്യാം. പിന്നെ മെറ്റീരിയൽ ഇതാണ്, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. പിന്നെ അതാ അവിടെ ഫുൾ സിബ്ബ് ചെയ്തിട്ട് അവിടെ നിന്ന് സ്ട്രാപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സ്ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടിതാ ഇവിടെ ടൈറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് തല ഇങ്ങനെ കവർ ചെയ്യാം, അപ്പോൾ സെറ്റാണ്. പിന്നെ പറയാനാണെങ്കിൽ ഞാൻ 6 ഫീറ്റാണ് വരുന്നത്, ഇത് 6 ഫീറ്റ് പെർഫെക്റ്റ് ആണ്. ഇതിൻ്റെ പെർഫെക്റ്റ് സൈസ് എന്ന് പറയുന്നത് 6 ഫീറ്റാണ്, കാല് മുതൽ തല വരെ 6 ഫീറ്റ്. ഞാൻ 6 ഫീറ്റ് ആയപ്പോൾ തലയിൽ അതിൻ്റെ കവർ ചെയ്തിട്ടപ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് കിടക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പല ടെറൈനിലും പോകുന്നുണ്ടല്ലോ, അപ്പോൾ പല ആറ്റിറ്റ്യൂഡും കിട്ടും. അവിടെ ഏകദേശം 0 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറിലുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ക്യാമ്പ് ചെയ്യുന്നുണ്ടാവും. ആ ക്യാമ്പ് ചെയ്യുമ്പോഴാണ് ഇനി നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുക ഈ സ്ലീപ്പിംഗ് ബാഗ് എത്രത്തോളം വർത്തിട്ടാണ്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈ സ്ലീപ്പിംഗ് ബാഗിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് ഇമ്പ്രഷൻ സെറ്റാണ്, ഇതൊരു നല്ല ബൈയാണ്. 1500 വരുന്നത്, അത്യാവശ്യം പ്രൈസ് ഉണ്ട്. 4500 സാധനമാണ്, ബിഗ് ബില്യൺ സെയിൽ കൊണ്ട് 1500 കിട്ടി. ഇനിയിപ്പോൾ നമുക്ക്
കഴിഞ്ഞ ഷോർട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ആ 2 ദിവസം ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സാധനമാണിത്. ഇതെൻ്റെ പഴയൊരു പഞ്ചിങ് ബാഗാണ്. ഇതാ ഇവിടെ ഒരു സർഫേസ് ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ കെട്ടിയിട്ട് തൂക്കിയിട്ട് ഇടിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ വേറൊരു സാധനമായിട്ട് ക്രിയേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം, ഇതിന് അടിയിൽ സർഫേസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുപോലെ തന്നെ മേലെ ഒരു സർഫേസ് കൊടുത്തു. അപ്പോൾ ഒരു ബാഗിൻ്റെ 1 രൂപയായി. അതുപോലെ തന്നെ ഇവിടെ ബക്കിൾ കൊടുത്തു, ഇവിടെ ഒരു ബക്കിളും കൊടുത്തു, ഇവിടെ ഒരു ബക്കിളും കൊടുത്തു. 2 ബക്കിളിൻ്റെ ആവശ്യമുള്ളൂ, 2 എണ്ണം കൂടി കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ, കാരണം ബാക്കപ്പിനാണ്. കാരണം ഇതെൻ്റെ ഒരു ക്യാമ്പിംഗ് സെറ്റായിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രക്കും ക്യാമ്പിംഗ് ഒക്കെ ആകുമ്പോൾ പറയാൻ പറ്റില്ല ബക്കിൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രാ ബക്കിൾ കൊടുത്ത്. പിന്നെ അത് അവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഒക്കെ സ്ട്രോങ് ആട്ടോ, പഞ്ചിങ് ബാഗിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്. അപ്പോൾ സാധനവും ബാഗും മൊത്തത്തിൽ സ്ട്രോങ് ആണ്. അതിനനുസരിച്ച് തന്നെ ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സിബും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചതാ, ഞാൻ ഇപ്പോൾ ടെൻറ്റ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബാഗും വെച്ചിട്ടുണ്ട്. അത് രണ്ടും വെച്ചപ്പോൾ അതാ ഏകദേശം ഇത്ര സ്പേസ് ബാക്കിയാണ്. കാരണം കുറച്ച് സ്പേസും കൂടി ആഡ് ചെയ്ത് ഇതൊരു ക്യാമ്പിംഗ് സെറ്റപ്പായിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ക്യാമ്പിംഗ് ബാഗ്, ക്യാമ്പിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ബാക്ക് പാക്ക് ഒക്കെ ഹോസ്റ്റലിലോ ഹോട്ടലിലോ എവിടെയെങ്കിലും വെച്ച് ഈ സാധനം മാത്രം എടുത്താൽ മതി. നമ്മുടെ ഫോണ്, പവർ ബാങ്ക്, ചാർജർ, ഡ്രസ്സ്, ഫുഡ്, വെള്ളം ഒക്കെ ഇതിൽ കൊള്ളും. അപ്പോൾ അതിനു വേണ്ടിയുള്ള സ്പേസ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പൊതുവെ നമ്മൾ ട്രക്കിങ്ങിനോ ക്യാമ്പിങ്ങിനോ പോകുമ്പോൾ അറിയാം വെള്ളം, സ്ലീപ്പിംഗ് ബാഗ്, ടെൻറ്റ് അവിടെ ഇവിടെ ആകെ ബുദ്ധിമുട്ടാവും മൊത്തത്തിൽ ക്യാരി. അപ്പോൾ ഈ ഒറ്റ ബാഗ് ക്യാരി ചെയ്താൽ മതി, ഇതിലെല്ലാം കൊള്ളും. സെറ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറേ കാലത്തൊരു ആലോചനയിലുണ്ടായിരുന്ന സാധനമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വലിയ റൈഡ് വരുന്നുണ്ട്, അതിൽ ട്രക്കിംഗ് വരുന്നുണ്ട്, ക്യാമ്പിംഗ് വരുന്നുണ്ട്, പല പരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു അഡ്വാൻറ്റേജ് ആയി ഈ സാധനം, ഫോർ ഷുവർ. അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയാനാണെങ്കിൽ ഇതാ സ്പേസ് ഉണ്ടോ, ഏകദേശം ഇത്ര സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട്. നമ്മൾ വലിയ റൈഡിന് സാധനങ്ങൾ എക്സ്ട്രാ കുറച്ച് ലഗേജ് വെക്കാനും സാധനമായിട്ടോ, നമ്മുടെ ബാക്ക് പാക്ക്, ഞാൻ ചെറിയ ബാക്ക് പാക്ക് എടുക്കുന്നു വലിയ റൈഡിന്. അപ്പോൾ അതിന് കുറച്ച് ലഗേജും കൂടി ക്യാരി ചെയ്യാൻ സെറ്റായി. ഈ കളറല്ല വരുന്നത് കേട്ടോ, ബ്ലാക്ക് കളറിൽ മൊത്തം ഡൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഇങ്ങനെയാണ് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പിന്നെ റോ കാണിക്കാമെന്നൊരു പ്രശ്നമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ റോ കാണിച്ചെന്നുള്ളൂ. നമ്മൾ ഗ്രില്ലതാ, ഗ്രില്ലിലിത് വെച്ച് നോക്കാം, ഞാൻ കാണിച്ചുതരാം. പെർഫെക്റ്റ് ഫിറ്റാണ് കേട്ടോ, ഗ്രില്ലിലും പെർഫെക്റ്റ് ഫിറ്റാണ്. ഈ സൈഡിൽ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗും ടെൻറ്റും ഇരിക്കുന്നതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റിംഗ് ആയിട്ടുണ്ട്. അവിടെ ലഗേജൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ കുറച്ച് ലൂസായി കിടക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, അവിടെ സാധനം വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് പ്രൊപ്പോർഷണലായിട്ട് സാധനം ഇടയിലിതാ ഈ കമ്പിയുടെ ഇടയിൽ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റക്കായി നിൽക്കും. പിന്നെ നമ്മൾ കാറ് വെച്ചും കെട്ടുന്നുണ്ട്, അപ്പോൾ പെർഫെക്റ്റ് ആണ്. പിന്നെ നമ്മളെ ലോങ് റൈഡിൽ നമ്മൾ ബാക്ക് പാക്കും കൂടി വരുന്നുണ്ട്. ബാക്ക് പാക്കും കൂടി മേലായ പെർഫെക്റ്റ് ലഗേജ് സ്പേസും ആയി, ബാക്ക് പാക്കും ആയി, റെഡി ടു റൈഡ്. ലൈക്ക് ഐ കാൻ വെയിറ്റ് ടു ഹിറ്റ് ദ റോഡ് ഗായ്സ്. പിന്നെ പറയാനാണെങ്കിൽ ഇപ്പോൾ അടുത്ത് നമ്മളൊരു റൈഡ് പോകാൻ പോകുന്നുണ്ട്. അതേ ഗായ്സ്, അടുത്തൊരു റൈഡ് വീഡിയോയും ക്യാമ്പിങ്ങും ട്രക്കിങ്ങും ഒക്കെയാണ് പരിപാടി. അപ്പോൾ നമുക്ക് ഇതാ ഈ ബാഗ് എടുക്കണം, ഈ ബാഗ് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. പിന്നെ പറയാനാണെങ്കിൽ ഇതൊക്കെയായിരുന്നു ഞാൻ മേടിച്ച സാധനങ്ങൾ, പഞ്ചർ കിറ്റ്, കാറ്റടിക്കുന്ന മെഷീന്, അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബാഗ്. പിന്നെ ഇതാ ഈ ബാഗും ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യാനുള്ള ഏകദേശം 95% സംഭവങ്ങൾ സെറ്റായിട്ടുണ്ട്. ലോങ് റൈഡ് ഈ മാസം ലാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളൊക്കെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വലിയൊരു യാത്രയുടെ തുടക്കം മാത്രമാണ്. പിന്നെ നമുക്ക് അടുത്തൊരു റൈഡ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇറ്റ്സ് യുവർ ഹോസ്റ്റ് ഗായ്സ് ജിപ്സി സൈനിങ് ഓഫ്. പീസ് ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.